ഹലോ നമസ്കാരം മലയാളി സ്പോർട്സ് ഷോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ഇന്നലെ നടന്ന കെ ബി എഫ് സി വാസ് എ ടി കെ മോഹൻ ബഗാൻ ആവേശ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് എ ടി കെ വിജയിച്ചതോടെ കെ ബി എഫ് സി ആ ഒരു ആദ്യ ടോപ്പ് ഫോറിൽ നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇന്നലത്തെ ആ ഒരു പരാജയത്തെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ഓക്കുമനോവിച്ച് പറഞ്ഞ വാക്കുകളിങ്ങനെ. നിലവിൽ യെല്ലോ കാർഡ് സസ്പെൻഷന് കാരണം പുറത്തിരിക്കുന്ന സൂപ്പർ താരം അഡ്രിയാൻ ലൂണയുടെ അഭാവമല്ല ഈ ഒരു തോൽവിക്ക് കാരണമായത് എന്നും, മറിച്ച് ടീം നല്ല ബാലൻസിൽ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി രാഹുലിന് കിട്ടിയ ആ ഒരു റെഡ് കാർഡാണ് പണിയായതെന്നുമാണ് ഇവാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ആരോ ടോപ്പ് ഫോറിലെത്തി ഹോം അഡ്വാൻറ്റേജ് നേടണമെങ്കിൽ ഈ വരുന്ന 26-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഹൈദരാബാദിനെതിരായ ഒരു മത്സരം ടീമിനെ വിജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മാത്രമല്ല, നിലവിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈസ്റ്റ് ബംഗാളിന്റെ ഇന്ത്യൻ താരമായിരുന്ന അങ്കിത് മുഖർജിയുടെ കരാർ ഇപ്പോൾ താരത്തിൻ്റെ ആ ഒരു അച്ചടക്കമില്ലായ്മയെ ചൂണ്ടിക്കാട്ടി ടീം ഇപ്പോൾ റദ്ദാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അവസാനിപ്പിക്കുന്നു കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.